എന്തൊക്കെയുണ്ട് വിശേഷം മാഷേ? എങ്ങനെയുണ്ട് ടിന്റുവിന്റെ പഠിത്തം? എന്റെ ശശി, ഒന്നും പറയാത്ത നല്ല, എന്റെ മോനെ കൊണ്ട് ചില്ലറ വെറുപ്പിക്കലൊന്നും അല്ലല്ലോ. എന്താ മാഷേ, പെട്ടെന്ന് പറ. കഴിഞ്ഞ പ്രാവശ്യത്തെ അസംബ്ലി നടക്കുമ്പോ അവനൊരു ചേരട്ടെ എടുത്ത് നമ്മുടെ ദീപുവിന്റെ ഷർട്ടിനുള്ളിലേക്ക് എടുത്തിട്ടു. ദീപു ഓടടാ ഓട്ടം, അസംബ്ലി ആകെ അലങ്കോലമായി കേട്ടോ. ദൈവമേ, ഹെഡ് മാസ്റ്റർ കുമാരൻ മാഷ് ആകെ കരുതുള്ളി നിക്കുക. എന്നോട് പറഞ്ഞതേ ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന. ഇനിയും വല്ല ഗുരുത്തക്കേടും കാണിച്ചാ TC കൊടുത്തു വിടുമത്രേ. ശശി പേടിക്കൊന്നും വേണ്ട. പേടിക്കാതെ പിന്നെ, അവൻ പഠിക്കാത്ത ഒരൊറ്റ സ്കൂളും ഈ ജില്ലയിൽ ഇല്ല മാഷേ. ഇക്കൊല്ലം തന്നെ ഇത് മൂന്നാമത്തെ സ്കൂളാ. വേറൊരു കാര്യം അറിയോ? താനൊരു കൈക്കൂലിക്കാരനാണെന്നുള്ള കാര്യം ഇപ്പൊ നാട് മുഴുവൻ പാട്ടാ. അറിയോ? അതെയോ, ആരാത് ചെയ്തത്? ആരായാലും അവന്റെ മുട്ടുകാല ഞാൻ തല്ലിയൊടിയും. അത്രക്കും വേണോ ശശി, സ്വന്തം മോനല്ലേ. ടിന്റു, അവനാണോ അങ്ങനെ പറഞ്ഞേ? മാഷൊന്ന് തെളിച്ചു പറ. ഞാൻ അവനോട് അവന്റെ പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ ഒപ്പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. 500 രൂപ കൊടുത്തില്ലേ? എന്റെ അച്ഛൻ ഒരു പേപ്പറിലും ഒപ്പിടില്ലെന്നാ അവൻ പറഞ്ഞത്. അവൻ വർഷങ്ങളായി കാണുന്നതാണത്രേ. ഭഗവാനേ. എന്ന് വെച്ചാൽ നിങ്ങളൊരു മഹാ കൈക്കൂലിക്കാരനാണെന്ന്. അതാണെങ്കി നാട്ടിലെങ്ങും പാട്ടായി. ഇനി ഞാൻ എന്ത് ചെയ്യും മാഷേ? എന്തു ചെയ്യാൻ, മകനെ വിളിച്ചു നിർത്തി കാര്യമായി ഒന്ന് ഉപദേശിക്കുക, അത്ര തന്നെ. എന്ത് ഉപദേശിക്കാൻ? എത്ര ഉപദേശിച്ചതാ? നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് കളഞ്ഞു കുളിക്കരുതെന്നും അച്ഛന്റെ പേര് എപ്പോഴും ഉയർത്തുന്ന രീതിയിലേ പെരുമാറാവൂ എന്നും പറയണം. ദേ വരുന്നുണ്ട്, വരുന്നുണ്ട്. ടിന്റു ഇങ്ങ് വാ, അച്ഛന് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അച്ഛന്റെ പേര് പറയത്തക്കവണ്ണം നീ വളർന്നു വലുതാവണം. അച്ഛന്റെ ഒരു മോഹമാണത്. എങ്ങനെ? അച്ഛന്റെ പേര് പറയത്തക്കവണ്ണം ഞാൻ വളർന്നു വലുതാവണമല്ലേ? ശരി, പോട്ടെ ശശിധര. ടിന്റു നീ വന്ന് ഫുഡ് കഴിക്കി. ഓ, ഒരു ഫുഡ്? ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും, അതിനാണ് ഫുഡ് കഴിക്കി ഫുഡ് കഴിക്കി എന്ന് അലറുന്നത്. ദാ വന്നു. എടാ ടിന്റു, നല്ല ശീലങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങണം. എന്താ പ്രശ്നം അമ്മ? അത് പറ. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറില്ലല്ലോ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ദൈവമേ, എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധ്യതയുള്ള ദഹനക്കേട്, പൊളിച്ചു തികട്ടൽ, വയറുവേദന, ലൂസ് മോഷൻ തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ. എടാ മോനെ, ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ച് കഴിക്കരുത്. എന്റെ അമ്മേ, നമുക്കൊരു വലിയ പാറക്കല്ല് പൊട്ടിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അതിന് മുകളിൽ പതുക്കെ ചൊറിഞ്ഞോണ്ടിരുന്നാൽ പാറക്കല്ല് പൊട്ടുമോ? ഏയ്, ഒരിക്കലും പൊട്ടില്ല. ആ, അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. സാവധാനം കഴിച്ചാൽ ഈ ചപ്പാത്തി പൊടിഞ്ഞു കിട്ടണ്ടേ? ആകെ 3 ചപ്പാത്തിയാ തന്നത്, അതിൽ 2 എണ്ണം ബാക്കി വെച്ചു. മുഴുവൻ കഴിക്കടാ. എന്റെ അമ്മേ, അത് കഴിക്കാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വന്നിട്ട് കഴിക്കാം, പോരെ. അല്ല, ഞാനത് മറന്നല്ലോ. നീ വേഗം ചെന്ന് ആ വാർപ്പ് രമേശനെ വിളിച്ചോണ്ട് വാ. നമ്മുടെ വാർപ്പിന്റെ ലീക്ക് അടയ്ക്കാൻ അവൻ വരാന്ന് പറഞ്ഞതാ. നോ പ്രോബ്ലം, ഇതിന് രമേശൻ വേണ്ട അമ്മേ. ദേ ഈ ചപ്പാത്തി കൊണ്ട് വാർപ്പിന്റെ ചോർച്ച ഞാൻ ഇപ്പൊ അടച്ചു തരാം. നീ ഡുണ്ടുണെ കണ്ടോടാ. അവൾ അവളുടെ ആന്റിയുടെ കൂടെ പുറത്തു പോകുന്നത് കണ്ടു. ഏത് ആന്റി? ആ വെളുത്തു തടിച്ച ആന്റി ഇല്ലേ, പുഷ്പ ആന്റി. ഓ, ആ അമ്മിക്കുട്ടി പോലെയുള്ള ആന്റി. എന്നാ പിന്നെ പോയത് എവിടുന്നാന്ന് എനിക്കറിയാം. എവിടെയായിരിക്കും എടാ? ബ്യൂട്ടി പാർലറില്. അല്ലാതെ പിന്നെ പുഷ്പ ആന്റി എവിടെ പോവാനാ? ആ ആന്റിയുടെ കൂടെ നടന്ന് അവളും അതുപോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. പറഞ്ഞു തീർന്നില്ല, അതേ വരുന്നുണ്ട്. അയ്യോ, നിന്റെ മുഖത്തെന്താ കുരുക്കൾ? നീ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് മുഖം നന്നാക്കാനോ അതോ വൃത്തികേടാക്കാനോ? ഒന്നും പറയണ്ട ദീപു, കഴിഞ്ഞ ആഴ്ച ആന്റിയുടെ കൂടെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയതാ. ആന്റി ഫേഷ്യൽ ചെയ്തെന്ന് കണ്ടപ്പോ എനിക്കും ഒരു മോഹം, അങ്ങനെ ഞാനും ഫേഷ്യൽ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ മുഖം മുഴുവൻ കുരുക്കൾ. കണക്കായി പോയി. കളിയാക്കാതെ ടിന്റു. എന്നിട്ട് നീ എന്തിനാ ഇപ്പോ ബ്യൂട്ടി പാർലറിൽ പോയത്? ഈ കുരുക്കൾ പോകാൻ വല്ല വിദ്യയും ഉണ്ടോ എന്നറിയാനാ. അത് തനിയെ പോയിക്കോളും.
പക്ഷേ എനിക്ക് നാളെ ഒരു മാഗസിനിൽ കവർ ഗേൾ മത്സരത്തിന് ഫോട്ടോ അയക്കാനുള്ളതാ. ഈ കുരും വെച്ച് എങ്ങനെയാ ഞാൻ നാളെ അയക്കുക? അതിനാണോ വിഷമം? മുഖത്തെ പാടുകൾ പെട്ടെന്ന് മാറ്റാനുള്ള മരുന്ന് ഞാൻ തരാം. ആണോ? എവിടെ എവിടെ? മരുന്നിന്റെ പേരെന്ന് പറ. ഫോട്ടോഷോപ്പ്. ടിന്റു, സാധകം തുടങ്ങാൻ സമയമായി. പെട്ടി എടുത്തോണ്ട് വാ. എലിപ്പെട്ടി മതിയോ? എടാ, ഹാർമോണിയം എടുത്തോണ്ട് വരാൻ. എന്റെ അച്ഛാ, ഇപ്പൊ വേണ്ട പ്ലീസ്. ഇതിനൊക്കെ ഒരു സമയവും കാലവും ഇല്ലേ? സംഗീതത്തിന് സമയമില്ല, കാലവും ഇല്ല. അച്ഛന് യാതൊരു ബോധവും ഇല്ല. എന്തു പറഞ്ഞടാ? ഒന്നും പറഞ്ഞില്ലേ. കുറച്ചു കഴിഞ്ഞ് പോരെ. ഈ പാതകം? പാതകമല്ല, സാധകം. രണ്ടും ഒന്ന് തന്നെ. നീ ചൊറിഞ്ഞത് മതി, പോയി ഹാർമോണിയം എടുത്തോണ്ട് വാ. ശരി ശരി. അടിസ്ഥാന സ്വരങ്ങളാണ് സ പ സ. അപ്പോ ഈ ഗമയും പനിയും ഒക്കെ എവിടെ പോയി? അതൊക്കെ ഇതിനിടയിലുള്ള സ്വരങ്ങളാണ്, പറഞ്ഞു തരാം. ഈ മനുഷ്യൻ ഞായറാഴ്ച ആയിട്ട് ഒരു പക്ക സൗര്യം തരില്ലല്ലോ. ശരി ശരി, ഗമ ഗമ. ശരി ശരി, ഗമ ഗമ. ശരിയാ, സാരി എടുത്ത ഗമ വരും. സംഗീതത്തെ അപമാനിക്കുന്നു. സാരി സാരി. അച്ഛാ, ദേ ഒരു നിമിഷം. ഇപ്പോഴാ ശ്രദ്ധിച്ചത്? അച്ഛൻ പാട്ട് പാടി തുടങ്ങിയാൽ നീ എന്താ ജനലിനടുത്ത് വന്നിരിക്കുന്നത്? അതിനൊരു രഹസ്യമുണ്ടടാ. അതെന്താ? നീ ഒന്ന് പറ. ജനലിനടുത്തിരുന്നാൽ അയൽക്കാർക്കെല്ലാം മനസ്സിലാവുമല്ലോ ഞാനല്ല പാടുന്ന എന്ന്. അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല ദീപു. ഹായ് ദീപു, എവിടേക്കാടാ? കൃഷ്ണന്റെ അമ്പലത്തിലേക്കാ. ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ആരെ കൊണ്ട് കഴിപ്പിക്കാനാ നിന്റെ പ്ലാൻ? ഞാൻ കഴിച്ചാൽ മതിയോ? ഒന്ന് പോടാ, മന്ദ ബുദ്ധി. എടാ, വഴിപാട് കഴിപ്പിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. ചേ, ഞാൻ നിന്നെ കണ്ടപ്പോ ആകെ സന്തോഷിച്ചതാ. ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ഓർത്ത് ഒക്കെ നശിപ്പിച്ചു. പുഷ്പാഞ്ജലി നാളെ കഴിപ്പിച്ചാ മതിയോ? ഏയ്, പറ്റില്ല, അമ്മ വഴക്കു പറയും. ഈ അമ്മമാരെ കൊണ്ട് തോറ്റല്ലോ. നിന്റെ മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നില്ലേ? പുള്ളിക്കാരൻ എങ്ങനെയാ മരിച്ചത്? മുത്തശ്ശൻ മരിച്ചെന്ന് പറയരുത്, വീരചരമം പ്രാപിച്ചു എന്ന് പറ. എന്തോ ചെയ്തെന്ന്? എടാ, വീരചരമം പ്രാപിച്ചു എന്ന്. അതെന്തോ അടാ സാധനം? അതോ, അങ്ങനെ പറഞ്ഞാൽ മാതൃഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാ മുത്തശ്ശൻ മരിച്ചത്. ഓഹോ, അപ്പോ നമ്മുടെ മുത്തശ്ശന്മാരും വീരചരമം പ്രാപിച്ചവരാ അല്ലേടാ? അതിന് നിന്റെ മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നില്ലല്ലോ. അല്ലല്ല, പട്ടാളത്തിലല്ല, പക്ഷെ പുള്ളിയും മാതൃഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നല്ലോ മരിച്ചത്. ഓ, എങ്ങനെ? യുദ്ധത്തിനായിരുന്നോ? ഏയ്, അല്ല, മൽപിടുത്തത്തിലാ. മൽപിടുത്തമോ? വല്ല പാകിസ്ഥാൻ ചാരനുമായിട്ടായിരുന്നോ മൽപിടുത്തം? ഏയ് ചേച്ചേ, ഇറച്ചി വെട്ടുകാരൻ കാതറുമായിട്ടാ മുത്തശ്ശൻ മാതൃഭൂമി പത്രം വാങ്ങാൻ പോയതാ. പക്ഷേ കടയിൽ ആകെ ഒരു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ കൂതറ കാതർ പത്രം വാങ്ങാൻ വന്നത്. അവർ രണ്ടുപേരും പത്രത്തിന് വേണ്ടി തല്ലായി. ഒടുവിൽ മുത്തശ്ശനെ കാതർ തല്ലിക്കൊല്ലുകയായിരുന്നു. അങ്ങനെയാടാ എന്റെ മുത്തശ്ശൻ മാതൃഭൂമിക്ക് വേണ്ടി വീരചരമം പ്രാപിച്ചത്. You're wrong.